ഇന്നത്തെ ചിന്താ വിഷയം ദൈവിക വ്യവസ്ഥകൾ. ദൈവം നമ്മെ കൈവിടാതെയും ഉപേക്ഷിക്കാതെയും ഇരിക്കണമെങ്കിൽ നമ്മൾ സകല ദ്രവ്യാഗ്രഹവും വിട്ടൊഴിയണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ജീവിതത്തിൽ നദി പോലെ സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഓരോ കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് ജീവിക്കണം. അതെ, ദ്രവ്യാഗ്രഹത്തിനടിമപ്പെട്ട യൂദാസിനെ കർത്താവ് കൈവിട്ടതും തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന ദൈവകൽപ്പന ലംഘിച്ച ആദാമിൻ്റെയും ഹവയുടെയും ജീവിതം ദുരന്തപൂർണമായി തീർന്നതും അതുപോലെ ജീവിതവിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ദാവീദിനെ ബത്ഷേബയിൽ ജനിച്ച കുഞ്ഞ് മരിച്ചുപോയതും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതേ പ്രിയരെ, വേദവചനങ്ങൾ പറയുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള വ്യവസ്ഥ കൂടി നമ്മൾ വ്യക്തമായി വിശദീകരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വചനം വളച്ചൊടിക്കുന്ന കപടഭക്തന്മാരായി മാറും. എന്തെന്നാൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ആവർത്തനം 4:2 എന്നല്ലേ സർവശക്തനായ ദൈവം അരുളി ചെയ്തിരിക്കുന്നത്.